കൂട്ടുകാരെ നന്ദിഗ്ര സ്കൂളിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ സ്കൂളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ക്യാമ്പിൽ കഴിഞ്ഞ ക്യാമ്പിലുണ്ടായിരുന്ന നിർധനരായ കുറച്ച് പേർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊപ്പം ഒരു ഓണാഘോഷം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ത്രൂ ഔട്ട് വീഡിയോ ആണ്, എഡിറ്റിംഗ് ഒന്നുമില്ല, കട്ടിംഗ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണാൻ ശ്രമിക്കുക. താങ്ക് യു. നമസ്കാരം. ആദ്യം നമുക്ക് ഊട്ടുപുരയിലേക്ക് പോകാം. ആ ടീച്ചറേ, ഞാനേ ഒരു ത്രൂ ഔട്ട് വീഡിയോ ഇടാൻ വെച്ചിട്ടാ. ചായ പിടിച്ചോ, ചായ പിടിച്ചോ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ചോദിക്കാനായിരുന്നു, എന്താ പരിപാടികൾ? അവരുടെ കൂടെ സദ്യ ഉണ്ട്. ഓണസദ്യ അപ്പൊ ഉഷാറാവട്ടെ കാര്യങ്ങൾ. നമ്മുടെ കലവറയിലാണ്. ഹായ്, പായസം അടിപൊളി ഉണ്ടല്ലോ. പായസത്തിന്റെ മുഖ്യ ഓപ്പറേറ്റർ ഈ ചേട്ടനാണ്. ആ ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു ത്രൂ ഔട്ട് വീഡിയോ ഇടാനാ, കട്ടിംഗ് ഒന്നുമില്ല. കേട്ടോളാം, കുഴപ്പമില്ല. താങ്ക് യു. എന്തായാലും സ്കൂൾ കോമ്പൗണ്ട് വളരെ കളർഫുൾ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് കൊടുക്കാനുള്ള ഓണത്തിൻ്റെ കിറ്റുകളൊക്കെ ശരിയാക്കുന്നത് ഇവിടെയാണ് തോന്നുന്നു. ഓണ കിറ്റുകൾ റെഡിയാക്കുന്നത് ഇവിടെയാണോ? ഓക്കെ, ഞാൻ കിടന്നു. ഞാൻ സ്കൂളിലെ മൊത്തം വിശേഷങ്ങൾ ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട്. ഇത് പൂക്കളുടെ പ്രദർശനമാണോ? ഏത് ക്ലാസ്സിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്? എല്ലാവരും ഉണ്ടോ? ഗ്രൂപ്പുകളാണല്ലേ. ഓക്കെ, ഞാൻ അപ്പുറത്തോടെ വരാം. ഐ'm സോറി. അയ്യോ, ആർക്കണ്ടില്ല കേട്ടോ, സോറി. പൂക്കളുടെ, നാടൻ പൂക്കളുടെ ഒരു സ്കൂൾ കുട്ടികളുടെ ടാലൻ്റ് ആണ്. അഗൈൻ അപ്പുറത്തെ ടേബിളുണ്ട്. ഞാൻ പറഞ്ഞു ഉണ്ടമല്ലി കുമ്പ. ഇത് ടീമുകളാണോ? തിരുഹൃദയ പുഷ്പം. ഓക്കെ, മൊത്തത്തിൽ ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ട്. മൂന്ന് നാല് ടീമുകളായി തിരിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് നിറയെ മത്സരങ്ങളാണ്. എന്താ ചേട്ടാ, നിങ്ങൾ എവിടെയാ ഒളിച്ചു നിൽക്കണേ? ആരൊക്കെയാണ്? ഹായ് ബോയ്സ്, അവർ ഇടും. ആകെ ഇട്ടാണല്ലോ ഇടുക്കാൻ. ഇത് ഇതൊരു ലൈവ് വീഡിയോ കേട്ടോ. ലൈവ് വീഡിയോ ആണ്, ലൈവ് വീഡിയോ ആണ്. ഗോപി ഏട്ടനായിരുന്നു ഞങ്ങളുള്ളപ്പോ ചായ കൊണ്ടാണെന്ന് പോയി. ഏയ് വേണ്ട വേണ്ട, താങ്ക് യു. വേണ്ട 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 വേണ്ട, വീഡിയോടാ. എല്ലാവരും ഉണ്ട്. ഒളിച്ചിന്നൊരു കാര്യമില്ല. ഞാൻ തീക്കിരികളൊന്ന് കണ്ടിട്ട് വരാം. ഹായ്, ഹൗ ആർ യു ഡൂയിങ്? ആണാ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ
ആണോ? ഒരു സിംഗിൾ ഷോട്ട് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് മോളിലേക്കാണ് അല്ലേ? അപ്പൊ എല്ലാവരും അടുത്ത് ആകെ നിൽക്കണം മോളിലല്ലേ? ഓക്കെ. ഇന്നത്തെ ദിവസം ആ ഒരു വളരെ മുമ്പേ അവിടെ വീഡിയോ ഫോട്ടോ വീഡിയോ നാട്ടിൽ വന്ന സമയമാണ്. അപ്പൊ ഇപ്പോ തന്നെ പോകേണ്ടതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. മറ്റൊരു ദിവസം നമുക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് നാലിൽ നിന്ന് ഇന്നലെ വരെ എൽ പി ചെറിയ കുട്ടികളായിരുന്നു, ഇന്നിതാ യു പി കുട്ടികളായിട്ട് ഇങ്ങനെയിരിക്കും. ഹൈസ്കൂൾ ആയിട്ട് ഏതാണ് അസുഖം ഹൈ എന്ന് പറയുമ്പോഴേക്കും തന്നെ നമ്മുടെ തലവേദന എല്ലാം ഉയരും. ഹൈ ഹൈസ്കൂളിൽ എന്തിനാ പഠിക്കുന്നത്? ഹൈസ്കൂളിൽ ആ ഒരു പ്രതാപം, ആ ഒരു അന്തസ്, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സഹവർത്തിത്വത്തിൽ, നമ്മുടെ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ഈ മഹത്തായ ദിവസത്തിലെ എല്ലാ ആശംസകളും അതുപോലെ തന്നെ വിഷമമനുഭവിക്കുന്നവരെ എല്ലാവരും കൂടെയുണ്ട് എന്ന് തെളിയിച്ചതാണ് നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. നമ്മളെപ്പോഴും നമ്മൾ കൂടെയുണ്ട്. ഈ മക്കളെല്ലാവരും നിങ്ങളുടെ മക്കളായിട്ട് കൂടെയുണ്ട് എന്നത് എൻ്റെ പ്രതീകം കൂടിയാണ്. എന്തായാലും ഇതിന് പിന്നിലെ ആ ആശയത്തെ ഞാൻ വളരെ നന്നായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാ ഓണവും ജീവിതവും സുന്ദരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഓണക്കോടിയും ഓണക്കിറ്റും നൽകുകയാണ് നമ്മുടെ ഹൈസ്കൂൾ ബി എച്ച് എസ് സി വിഭാഗം ഒന്നു ചേർന്നുകൊണ്ടാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിയത്. മുഴുവൻ സമയവും നമ്മുടെ വിദ്യാലയത്തിലെ എൻ എസ് എസ് പ്രവർത്തകർ ഈ ദുരിതാശ്വാസ ക്യാമ്പിലും അതോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിലും വളരെ നല്ല രീതിയിലുള്ള സേവനമാണ് കാഴ്ച വെച്ചത്. അവരാണ് ഈ കിറ്റിന് വേണ്ട സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ ഒരുക്കിയത്. അതോടൊപ്പം തന്നെ എസ് പി സി, ജെ ആർ സി സന്നദ്ധ സംഘടനകൾ, അതുപോലെ നമ്മുടെ ഹെഡ് മിസ്റ്റർ ഉഷ ടീച്ചർ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരും ഒന്നു ചേർന്നാണ് ഈ സ്നേഹ സമ്മാനം അവർക്ക് നൽകുന്നത്. ഓണക്കോടിയും ഓണക്കിറ്റും നൽകുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും മുതിർന്ന അതിഥിക്ക് നൽകിക്കൊണ്ടാണ് ഇവിടെ ഉദ്ഘാടനം നടത്തുന്നത്. പള്ളത്ത് മാണിക്യൻ, പള്ളത്ത് മീനാക്ഷി എന്ന് നമ്മുടെ ഈ ഇവിടുത്തെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയാണ്. അവർ രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവർക്ക് ഓണത്തിനും ഓണക്കുടവയും നൽകുന്നതിനായിട്ട് അഭിമാനം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ നന്ദിഗ്രി സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടികളാണ്. ഇവിടുത്തെ അർഹരായിട്ടുള്ള ക്യാമ്പിന് മുന്നുണ്ടായിരുന്ന അവർക്ക് ഓണസദ്യയും കിറ്റും ഒക്കെ കൊടുക്കുന്ന പരിപാടിയാണ്. നമ്മുടെ മുൻ പ്രധാന അധ്യാപകൻ രാജു മാഷ് ഇവിടെ ഉണ്ട്. വിദ്യാലയത്തില് എല്ലാ ബുധനാഴ്ചയും വിദ്യാർത്ഥികൾ അവരവർക്കാവുന്ന രീതിയിലുള്ള ചെറിയ തുകകൾ സാന്ത്വന ഹസ്തം എന്ന പേരിൽ എസ് പി സിയുടെ ഒരു പദ്ധതി ഉള്ളത് അതിലേക്ക്
നൽകാറുണ്ട്. ആ തുക നമ്മുടെ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവശ്യം ആവശ്യം വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ വിനിയോഗിക്കാറ്. അതോടൊപ്പം തന്നെ അധ്യാപകരും മറ്റ് അഭ്യുദയകാംക്ഷികളും വിദ്യാലയ ബന്ധുക്കളുമൊക്കെ ചെറിയ ചെറിയ തുകകൾ നമ്മൾക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നൽകി വരാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ സ്നേഹസ്പർശം എന്ന പേരിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തന്നെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അവർക്ക് പഠന സഹായം എത്തിക്കുന്നതിനുള്ള ചെറിയ തുകകൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട എട്ടുപിയിലെ സൂര്യ നന്ദയ്ക്ക് പഠന സഹായമായിട്ട് ചെറിയൊരു തുക നൽകുകയാണ്. അത് കൈമാറുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ രാജൻ മാസ്റ്റർ സ്നേഹപൂർവ്വം ഈ രീതിയിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ സെവൻ സിയിൽ നിന്നുള്ള ആൻ മരിയ, സെവൻ ബിയിലെ അമൽ മഹേശ്വർ രണ്ടുപേരും ഇവിടേക്ക് എത്തിച്ചേരേണ്ടതാണ്. സെവൻ ബിയിലെ അമൽ മഹേഷ് ഇവർക്ക് നല്ല മിടുക്കന്മാരായിട്ട് മിടുക്കനും മിടുക്കിയൊക്കെയാണ്. അപ്പൊ അവർക്ക് നമ്മള് പഠന ഉപകരണങ്ങൾ ഒരു മേശയും കസേരയുമാണ് നൽകുന്നത്. അവരുടെ ആ പഠനത്തിന്റെ മികവ് കൂടി കണക്കിലെടുത്തിട്ടാണ് രണ്ടു കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തത്. വീടുകളിൽ പോയി നല്ല കുട്ടികളാണ്, ഉയർന്ന രീതിയിൽ മാർക്ക് വാങ്ങി ജീവിത വിജയം കണ്ടെത്തട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരെ മാതൃകയായിട്ട് ചെയ്തിട്ട് എന്ന് കൂടി ഈ സമയത്ത് ആശംസിക്കുകയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. തിരക്കുകൊണ്ട് ഈ വേദിക്ക് പോവുകയാണ്. അതിന് പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു.